ഇങ്ങോട്ട് അടിവാരത്തിറങ്ങാനാ സാറേ, ലഗേജ് ടിക്കറ്റ് എടുത്തോളാം. ടിക്കറ്റ് എടുക്കാനൊക്കെ വരട്ടെ, എന്താ ഇതിനകത്ത്? ഉണക്കമീനാ സാറേ. ഉണക്കമീനോ? മാറതല്ലേ എടുത്തോണ്ട്, ഇല്ലെങ്കിൽ ദൂരത്തോട്ട് എറിയും. അയ്യോ സാറേ, ഇത് കൊണ്ട് വിറ്റിട്ട് വേണം സാറേ അത്താഴത്തിന് അരി മേടിക്കാൻ. സാറേ, ആർക്ക് ശല്യം ഉണ്ടാകാതെ ഞാനിതാ മൂലയിൽ അവിടെ എവിടെയെങ്കിലും വെച്ചോളാം. തള്ളേ, ഞാൻ നല്ല ഭാഷയെ പറഞ്ഞു, ഇത് എടുത്തോണ്ട് പോവാൻ. ഇനി എന്റെ സ്വഭാവം ചീത്തയാക്കരുത്, കൊണ്ടുപോകത്തള്ളേ. സാറേ, കാലത്ത് മുതൽ നിക്കുക. സാറേ, ഗീത ഒന്ന് പോതല്ലേ ഇവിടുന്ന്. ടിക്കറ്റ് എടുക്കാണല്ലേ, ടിക്കറ്റ് ടിക്കറ്റ്. അമ്മച്ചി ബസ്സിലോട്ട് കയറിയട്ടെ. പിന്നെ മീൻകൊട്ടങ്ങോട്ട് കയറുന്ന ആരാ? ഞാനാണ് സാർ. അത് ഈ അമ്മച്ചിയുടെ ഉപജീവന മാർഗമാണ്. കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങി വയനാട്ടിലെ ഓരോ ആദിവാസി കുടലുകളിലും കുടിയേറ്റക്കാരുടെ വീടുകളിലും വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. സാറിനെ പോലൊരു കണ്ടക്ടർ സാറ് ഏതോ ബസ് നിറക്കി വിട്ടതാ. ഉച്ച തിരിഞ്ഞു മുതൽ വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ച് അവരിവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ആർക്കൊരു ശല്യം ഉണ്ടാവില്ല. അതാ മൂലക്കിരുന്നോട്ടെ സാർ. അതാരാണോ തീരുമാനിക്കുന്നത്? സാറ്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടോ, തനിക്കെന്നാണോ ഇതിലെ കാര്യം? എന്റെ അമ്മച്ചിയും ഇതുപോലൊരു സ്ത്രീയാ. അവരും കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. അമ്മ പ്രസവിച്ച ആരും ഇത് സഹിക്കില്ലെന്നാ എന്റെ വിശ്വാസം. ഇടോ, തന്നോട് പറഞ്ഞ മീൻകുട്ടം പുറത്തിറങ്ങാൻ. ഇല്ല സാറേ, ഞാൻ ഇറങ്ങില്ല. സാർ തല്ലുന്നെങ്കിൽ തല്ലിക്കോ, പോലീസിനെ വിളിക്കണമെങ്കിൽ അങ്ങനെയാകാം. പക്ഷേ അമ്മച്ചി ഇല്ലാതെ ഈ ബസ് ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. എങ്ങോട്ടാ? വയനാട്ടിലേക്ക്. അവിടെ എന്ത് ചെയ്യുന്നു? പോലീസിലാ. ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി വരിക. അത് ശരി. ഒരു പാവം സ്ത്രീയെ സർക്കാർ വക ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് കണ്ട് രസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു അല്ലേ? രേഖാമൂലമുള്ള പരാതി കിട്ടാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോകൂ. സാധു മനുഷ്യരുടെ വഴിക്ക് പോകില്ലല്ലോ. ഇനി ആരും കയറാനില്ലല്ലോ. ദേവീന്ദ്രൻ സാർ എന്തെടുക്കുക? മൂപ്പര് വീട്ടിലോട്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുക. അതിനിന്ന് രാവിലെയല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നത്? ഇവിടെ എത്തി സുഖമാണെന്ന് അറിയിക്കണമല്ലോ. അതിനാണ് ഇത്രയും നേരം. സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അത് 10 വർഷം കഴിഞ്ഞു. സാധാരണ പുതുമോടിക്കാരാ ഇങ്ങനെ. എന്റെ പൊന്ന് സാറേ, കത്ത് പിന്നീട് എഴുതാം. ഇന്ന് രാത്രി ഏതായാലും പോസ്റ്റ് ചെയ്യാനൊക്കത്തില്ലല്ലോ. മൂപ്പര് നമ്മെ പോലെ വന്നിട്ട് കാര്യമില്ല, കുടിക്കത്തില്ല. ഏ, നിങ്ങൾ കുടിക്കത്തില്ല? പിന്നെ നിങ്ങളെ എങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെച്ചോണ്ടിരിക്കും? കുടിച്ചിട്ടേ ഇല്ല. ഇല്ല, ഒറ്റവട്ടം പോലും. കറിയാച്ചാ, എന്നാ പിന്നെ നിർബന്ധിക്കണ്ട. പിന്നെ കുടിച്ചാലും കുടിച്ചില്ലാലും ഇവിടെ നക്സലൈറ്റിന്റെ കൈപ്പെട്ടാ തീർന്നു തന്നെ. അതുകൊണ്ട് ഉള്ള സമയം ആഘോഷിക്ക. കറണ്ട് പോയോ? വാസു, സുഗുണ, ഒരു കോൺസ്റ്റബിളിന്റെ കൈ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട് സാർ. ഉവ്വ് സാർ, 4 തോക്കുകൾ. ശരി സാർ, വരാം സാർ. ഒന്ന് ഇളകി ചെയ്യടാ. ഡി ഐ ജി സാർ സൈബർ മോലാലിന്റെ വീട്ടിൽ ഒന്നുണ്ട്. ഇന്നലെ ക്യാമ്പിൽ ഉണ്ടായിരുന്നവരോട് കയറ്റിക്കോ. വേഗം വേണം.
എന്നാലും ഭയങ്കരമായി പോയി സാറേ. എത്ര പേരുണ്ടായിരുന്നതാ? അവരൊരു 10-15 പേരുണ്ടാവുന്ന പറഞ്ഞത് അല്ലേ? നീ ക്യാമ്പിലില്ലായിരുന്നു, ഭാര്യന്റെ ഒപ്പം കിടക്കാൻ പോയി അല്ലേ? എവരെ കൊണ്ട് സാധിക്കില്ല പരശുറ, ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ എല്ലാ പട്ടികളും പിടിക്കാമായിരുന്നു. അവന് ജോസഫും ഉണ്ടായിരുന്നു അല്ലേ? കോഴിക്കോട്ട് നിന്നും കുറച്ചു പേർ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു അനിത, ഫിലിപ്, വാസു. നിങ്ങൾ പോലീസുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനായാലും 2 ദിവസത്തിൽ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കണം. അതിന് പണമോ ആളോ വണ്ടിയോ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, നാം വിട്ടുതരാം. തനിക്ക് മുതലാളി പറഞ്ഞ മനസ്സിലായല്ലോ. ദാസപ്പ, ഓ വീട്ടിൽ കൂടെ ഇവർക്ക് വയ്ക്കും വയ്ക്കും. നീ കഴിച്ചതാണല്ലേ? അതെ മുതലാളി. കഴിക്കാതെ വന്ന കനക നിന്നെ വൈകുന്നേരം വീട്ടിൽ കേട്ടില്ല അല്ലേ? മുട്ടാൾ. അതൊക്കെ സൈബറുടെ ആൾക്കാരാ, നമ്മുടെ SPIG വരുമ്പോ ഇതുങ്ങളെ കൊണ്ടാ സൽക്കരിക്കുന്നത്. സൈബറിന്റെ ഒരു ഭാഗ്യം നമ്മുടെ സാറുമാരുടെയും.